ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സാന്റാ ക്ലോസിന് പേപ്പർ യൂസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ഷേപ്പിൽ 4 പീസ് പേപ്പറാണ് വേണ്ടത്. 2 വൈറ്റും 2 റെഡും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 വൈറ്റും 1 റെഡും എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ചെറുതായിട്ട് ഒരു മടക്ക് കൊടുക്കുക. ഇനി അതിനെ തിരിച്ചു വെച്ചിട്ട് റെഡ് ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു ക്യാപ്പും അതേപോലെ ഫേസുമാണ് ഇതിൽ വരിക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ 2 മടക്ക് ജസ്റ്റ് കൊടുക്കുക. പിന്നെ ക്യാപ്പിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പീസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇനി കറക്റ്റ് നടുവിലേക്ക് മടക്കുക. അങ്ങനെ കറക്റ്റ് നടുവിലേക്ക് മടക്കിയാൽ അത് നിവർത്തിയിട്ട് 2 അറ്റത്തുനിന്നും ആ നടുവിലേക്ക് മടക്കിയ ഭാഗത്തേക്ക് വീണ്ടും മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 1 സൈഡിൽ വരുന്ന 2 ഭാഗങ്ങളും 2 സൈഡിലേക്കും പുറത്തേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 മടക്ക് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗമ്മ് തേച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കളർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഐ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് 2 പീസ് പേപ്പറാണ് വേണ്ടത്. 10 സെൻറ്റിമീറ്ററുള്ള സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള 2 ഷീറ്റ് പേപ്പർ. എന്നിട്ട് അത് ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇനി പുറത്തേക്ക് ഇതായിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് ബാക്കിലേക്ക് മടക്കിയിട്ട് അവിടെ ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. മേലെ ഇതേപോലെ വൈറ്റ് കാണുന്ന പോർഷനിൽ നമുക്ക് റെഡ് കളർ പെന്ന് യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ റെഡും ബ്ലാക്ക് കളർ പെന്ന് യൂസ് ചെയ്തിട്ട് ഐയും വരച്ചു കൊടുത്താൽ നമ്മളെ സെക്കൻഡ് ടൈപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പിൽ നമ്മൾ സാന്റാ ക്ലോസിന് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.